വെൽക്കം ടു വാക്കിംഗ് ഓൺ ദ ഡ്രീം. ഞാൻ ഇന്ന് ചന്ദ്രകലയാണ് ഉണ്ടാക്കിയത്. നമുക്കറിയാമല്ലോ ഇന്ത്യ ചന്ദ്രയാനിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനും എൻ്റെതായിട്ടുള്ള രീതിയിൽ ചന്ദ്രകലയാക്കിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കൂടാണ്ട് ഇന്ന് വരമഹാലക്ഷ്മിയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി വരമഹാലക്ഷ്മി. അതുപോലെ നമ്മളെ സന്തോഷം ഇങ്ങനത്തെ ഒരു സ്വീറ്റാക്കി നമ്മൾ ആഘോഷിക്കുന്നു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കം. ഞാൻ ആദ്യം 2 കപ്പ് മൈദ 2 എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിടുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് നന്നായിട്ട് മൈദയിൽ കുഴക്കുക, മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണം. ഒന്നിച്ച് 1 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിക്കാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മൈദയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി അത് കുഴച്ച് നല്ലോണം ഇത് നന്നായി അമർത്തി നല്ല ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം അത് ഒന്നുകിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു കവർ ചെയ്ത് വെക്കുക. ഒരു പാത്രത്തിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിൽ 1 ഏലക്കാപ്പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 നൂൽ പരുവാകുന്നത് വരെ പഞ്ചസാര തിളപ്പിക്കുക. ആ ഒരു പാകത്തിൽ അത് ഓഫാക്കി വെക്കുക. ഇതാണ് അതിൻ്റെ ഒരു പാകം. അതിനുശേഷം ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതിൽ ആൽമണ്ട്സ് ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, അതുപോലെ കിസ്മിസ് ഉണ്ട്, അതുപോലെ പിസ്ത ഉണ്ട്. പിന്നെ 2 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ തേങ്ങ ഇത് ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട്. ഇത് ഖോവയാണ്, അമോലിൻ്റെ ഖോവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഷുഗർലെസ്സാണ്. മാവാന്നും പറയും, ഖോയാന്നും പറയും ഇതിന്. ഇത് ഹോം മെയ്ഡും ആക്കാമല്ലോ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ, വാങ്ങിക്കാം. അതിന് ഞാൻ ഒരു പാക്കറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 1/2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് ഇടേണ്ടത്. പഞ്ചസാര വലിയ തരിയാണെങ്കിൽ നന്നായിട്ട് പൊടിച്ചത് ഇടുക. അതൊരു 1/3 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ മുറിച്ച് വെച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് നട്ട്സും തേങ്ങ ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായി കുഴക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മൈദയുടെ മാവിൽ നിന്നും ഒരു പൂരിയുടെ വലിപ്പത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിട്ട് ഒരു ഇതെടുക്കുക. ഉണ്ടയാക്കിയതിന് ശേഷം അത് റൗണ്ടായി പരത്തുക. അതിൽ നമ്മൾ ഈ മാവ് വെച്ചിട്ട് വക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ വക്കിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് നമ്മൾ നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അത് നമ്മൾ പകുതിയായിട്ട് മടക്കുക. മടക്കിയിട്ട് ഇത് നന്നായി പ്രസ് ചെയ്യണം. നന്നായി പ്രസ് ചെയ്യുക, സൈഡെല്ലാം നന്നായി പ്രസ് ചെയ്യണം. ഇല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അത് ഇതാ ഇപ്പോൾ തുറന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു ആകൃതിയിൽ ആ ഒരു പിരിച്ചെടുക്കുന്ന രീതിയിൽ അത് ചെയ്യുക. ഞാൻ ആക്കിയത് അത്ര ശരിയായിട്ടില്ല. എൻ്റെ ഒരു എനിക്ക് അത്ര ഭയങ്കര എക്സ്പേർട്ട് എന്നല്ല ഞാൻ. അപ്പോൾ ഞാൻ എനിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്കാവുന്ന രീതിയിൽ ആക്കുക. അത് ആ സൈഡൊക്കെ ഒട്ടിച്ചതിന് ശേഷം നല്ല തിളച്ച എണ്ണയിൽ അത് ഇട്ട് വറുത്ത് കോരുക. ഒരു ബ്രൗൺ നിറമാവുന്നതുവരെ അത് വറക്കണം. വറുത്തിട്ട് എടുക്കുക. അതിനുശേഷം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിൽ നന്നായി മുങ്ങത്തക്ക രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചന്ദ്രകലകൾ ഓരോന്നായിട്ട് ഇടുക. അതിന് മേലെ കൂടി അതിനുശേഷം വീണ്ടും ഈ ആക്കി വെച്ച പാനി ഒഴിക്കുക, സിറപ്പ് ഒഴിക്കുക. അത് ഒരു മണിക്കൂറിൽ കൂടുതൽ അത് സോക്ക് ചെയ്ത് വെക്കണം. വേണമെങ്കിൽ ഓവർ നൈറ്റ് ആയിട്ടും വെക്കുക. ഇത് ക്രിസ്പായിട്ടുള്ള ഇതാണ്, ചന്ദ്രകലയാണ്. അതിൻ്റെ ഉള്ളിലിങ്ങനെ നന്നായിട്ടത് ആ മാവ് നന്നായിട്ടുണ്ടാവും. അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചത് ഒരു ദിവസത്തോളം വെക്കുക. ഇത് 2-3 ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പുറത്ത് തന്നെ വെക്കുക, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഭയങ്കരം എന്താ പറയുക, ഡിസൈനൊന്നും ഇപ്പോൾ അത് പ്രതീക്ഷിച്ച അത്ര ഭംഗി കിട്ടിയില്ലെങ്കിലും പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.